എല്ലാവർക്കും മെൻ്റൽ ഇൻക്യുബേഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതിൻ്റെ ഏതാണ്ട് ബാക്കി ഭാഗമായിട്ടാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഈ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് നമ്മൾ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കാത്ത പ്രശ്നങ്ങൾ വരുമ്പോൾ ഉണ്ടാകുന്ന മാനസികവ്യാധി അതെങ്ങനെ കണക്കാക്കണമെന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ആ പ്രശ്നങ്ങൾ ഉണ്ടായില്ലെങ്കിൽ വരുന്ന ഭവിഷ്യത്ത് ഇതിലും വലുതാണ്. അപ്പം അതിനെക്കുറിച്ച് നമുക്കൊന്ന് എങ്ങനെയാണ് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. അതിനു മുമ്പായിട്ട് ഈ ഒരു കാര്യം കൂടി ഓർപ്പിക്കുകയാണ്, എല്ലാ പ്രാവശ്യം പറയുന്നതാണ്, ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ പ്രശ്നങ്ങളില്ലാത്ത ഒരു ജീവിതത്തെക്കുറിച്ച് നമുക്ക് ആദ്യം ചിന്തിച്ചു നോക്കാം. പ്രശ്നങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നത്, എന്തിനാണ് പ്രശ്നങ്ങൾ? പലരും ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്ക് ചോദിച്ചിട്ടുണ്ട്, ഈ പ്രശ്നങ്ങളെ കുറിച്ച്, ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനെ കുറിച്ച് അവർ വളരെയധികം വ്യതയുള്ളവരാണ്. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്ക് ഇപ്പോൾ ദൈവം ഈ പിശാചിനെ, അപ്പോൾ പിശാച് ഇങ്ങനെയുള്ള എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പിന്നെ പിശാച് എന്ത് എന്നെ സൃഷ്ടിച്ച ദൈവമല്ലേ? ദൈവത്തിന് അറിയത്തില്ലായിരുന്നു ഇങ്ങനെ പ്രശ്നങ്ങൾ പ്രശ്നം ഉണ്ടാക്കുമെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നവരുമുണ്ട്, അങ്ങനെ ചോദിക്കുന്നവർ അത് കേട്ടിട്ടുമുണ്ട്. അപ്പോൾ ഇതൊന്നും ഇല്ലാത്ത ഒരവസ്ഥയെക്കുറിച്ച് നമുക്ക് എന്ത് ചോദിക്കാം? ഈ പ്രശ്നങ്ങൾ ഇനി പിശാചം ഉണ്ടാക്കിക്കൊണ്ട് ഇനി കുഴപ്പങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് അതാ കുഴപ്പങ്ങളെല്ലാം ഉണ്ടാക്കുന്ന പിശാചാണെന്നുള്ളത് ആത്മീയമായിട്ടുള്ള രീതിയിൽ പോകുന്നവരുടെ ഒരു കാഴ്ചപ്പാട്. ഇനി അതല്ലാതെ അങ്ങനെ അല്ലാത്തവർ അങ്ങനെ കാണണ്ട, പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടെന്നുള്ളു. അത് യുക്തിവാദിയാണെങ്കിലും മുക്തിവാദിയാണെങ്കിലും പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥയെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യണം? എല്ലാവർക്കും ആർക്കും ഒരു പ്രശ്നങ്ങളുമില്ല. ഇപ്പം നമ്മൾ ഇനി ആദത്തിൻ്റെ കാലം തൊട്ടോ അല്ലെ മനുഷ്യനുണ്ടായ കാലം തൊട്ടോ എന്നിട്ട് നമ്മൾ ഇങ്ങനോട്ട് ചിന്തിക്കുക. അപ്പോൾ ആർക്കും ഒരു പ്രശ്നങ്ങളുമില്ല, പുതിയ പുതിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ ആദ്യ പൂർവ പിതാക്കന്മാരുണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ മാത്രമാണ് നമുക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുക, പുതിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ അന്നല്ലേ പല പ്രശ്നങ്ങൾ അന്നില്ല, ഇപ്പോഴും ഇല്ല. ഈ പ്രശ്നങ്ങളില്ലാത്ത സമയത്ത് നമുക്കൊരു പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനും ഇല്ല. പിന്നെ അതിനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് വേറെ വലിയൊരു കാര്യമാണല്ലോ ഈ വിശപ്പെന്ന് പറയുന്നത്. അപ്പം വിശപ്പ്, ഈ വിശപ്പൂടെ ഇല്ലായിരുന്നെങ്കിലോ നമുക്ക് ആഹാരം അന്വേഷിച്ച് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഒരു പെണ്ണിൻ്റെ ആവശ്യമില്ലായിരുന്നെങ്കിലോ, അല്ലൊരു പുരുഷൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല ഇല്ലായിരുന്നെങ്കിലും. അപ്പോൾ ഈ ഇതൊന്നും നമുക്ക് ആവശ്യമുള്ള ഘടകമായിരുന്നില്ല. അപ്പോൾ ഇതൊന്നും നമുക്ക് പ്രശ്നങ്ങളേ ഇല്ല. അപ്പോൾ എന്ത് പറ്റും? എല്ലാ മനുഷ്യരുടെയും കഥ ഒന്നായിരിക്കും. അങ്ങനെ എല്ലാവരുടെയും പ്രശ്നങ്ങളൊന്നാകുമ്പോൾ ഇവിടെ കഥകളൊന്നും ഉണ്ടാവില്ല, ഒരു എഴുത്തുകാരനുണ്ടാവില്ല, അല്ലെ? ചെറുകഥാകൃത്തൊന്നോ നോവലിസ്റ്റൊന്നോ തിരക്കഥാകൃത്തൊന്നോ ഇങ്ങനെ ഉള്ളൊരു കഥകളും ഉണ്ടാവില്ല. അങ്ങനെ ഈ സ്ഥിരമായിട്ട് ഒരു കഥ മനുഷ്യനുണ്ടായ കാലം തൊട്ട് എല്ലാവർക്കും ഒരു കഥ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ടി വിയുടെ ആവശ്യമില്ല, ഒരു മൊബൈലിൻ്റെ ആവശ്യമില്ല, പത്രത്തിൻ്റെ ആവശ്യമില്ല. കാരണം എല്ലാവരുടെയും കഥ ഒന്നല്ലേ. ഇനിയിപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇതിനകത്തെ കഥകൾ വേറെ ഒരു കഥ തന്നെ വന്നിട്ടുണ്ടെന്ന് പറയാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഈ ഇതൊന്നും ഒരു പ്രശ്നങ്ങളില്ലാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥയെക്കുറിച്ച് നമ്മൾ ബോറടിച്ച് ചത്തുപോകില്ല എന്നറിയും. ഒരു പ്രശ്നങ്ങളില്ലാതെ എന്ന് കഴിഞ്ഞാൽ നമ്മൾ ബോറടിച്ച് മരിച്ചു പോകും, അല്ലെങ്കിൽ പോയി ആത്മഹത്യ ചെയ്യും. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഏതോ ഒരു ഇതിനകത്ത് അങ്ങനെ ഒരു രാജ്യത്തെക്കുറിച്ച് അവിടെ ആത്മഹത്യയുടെ എണ്ണം കൂടുന്നു. കാരണം അവിടെ സുഖസൗകര്യങ്ങൾ, ആ പേര് ഞാനങ്ങ് മറന്നുപോയി. അവിടെ ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാരിങ്ങനെ ഒന്നും ചെയ്യാനില്ല, അവർക്ക് സന്തോഷം, അവർക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ആഹാരത്തെക്കുറിച്ചോ ഇതിനെക്കുറിച്ചോ വസ്ത്രത്തെക്കുറിച്ചോ ഒന്നും അവർക്കൊരു ജോലിയെക്കുറിച്ചോ ഒന്നും ടെൻഷൻ്റെ കാര്യമില്ല അവിടെ. അപ്പോൾ പറഞ്ഞ തന്നെ പ്രശ്നങ്ങളില്ലാതെ.
അപ്പോൾ ഒന്നല്ല ചെയ്യാം, പ്രശ്നങ്ങളില്ലാത്ത ഒരവസ്ഥയിലുണ്ടാകുന്ന ഒരവസ്ഥയാണ് ആ പറഞ്ഞത്. അത് ആത്മഹത്യയിൽ വരെ കൊണ്ടെത്തിക്കും. ഇനി അടുത്തത്, ഇനി നമുക്ക് അംഗീകാരം, എല്ലാവർക്കും അംഗീകാരവും സ്നേഹവും എല്ലാവർക്കും ആവശ്യമുണ്ട്. അതിൽ പ്രത്യേകിച്ച് മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ആണുങ്ങൾക്ക് അംഗീകാരവും പെണ്ണുങ്ങൾക്ക് സ്നേഹവും എന്ന് പറയാറുണ്ട്. എന്നാലും ഇത് രണ്ടു കൂട്ടർക്കും രണ്ടും ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ അംഗീകാരത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഞാൻ, എനിക്കൊരു പ്രശ്നമുണ്ട്, പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അതിനെ കൈകാര്യം ചെയ്തു. അപ്പോൾ അത് പ്രശ്നങ്ങൾ കുറേ കൂടി അധികമായിട്ട് വന്നു, കുറേ അധികം പ്രശ്നങ്ങൾ, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ അതിനെ കൈകാര്യം ചെയ്തു. അപ്പോൾ അതിന് വേണ്ടുന്ന മാർഗങ്ങളെ അന്വേഷിച്ചു, അല്ലെങ്കിൽ നമ്മൾ അവിടെ നമ്മുടെ ബുദ്ധി അവിടെ പ്രയോഗിച്ചു, അല്ലെങ്കിൽ നമ്മൾ അതിനുവേണ്ടി നമ്മൾ കിടക്കെ പ്രയത്നം ചെയ്തു, നമ്മളത് കൈകാര്യം ചെയ്തു. ആ കൈകാര്യം ചെയ്ത് നിങ്ങളെ എന്ത് വിളിക്കും? ആൾക്കാരെ കഴിവുള്ളവരെന്ന് വിളിക്കും. അപ്പം നമ്മൾ കഴിവുള്ളവരെന്ന് മറ്റുള്ളവർ നമ്മളെ വിളിക്കണമെങ്കിൽ അവർ നമ്മളെ അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളുണ്ടാവണം, നമ്മൾ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യണം. ഇനി അതല്ല, നമ്മൾ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ഭയപ്പെട്ടു, നമ്മൾ എനിക്ക് നമുക്കത് കൈകാര്യം ചെയ്യാൻ കഴിവില്ലാതെ, നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറകോട്ട് ഒളിച്ചോടി, അങ്ങനെയുള്ള ഒരാളെക്കുറിച്ച് നമ്മൾ എന്താ പറയുക? അത് കഴിവില്ലാത്തവരെന്നേ പറയുള്ളൂ, അല്ലെ കഴിയത്തില്ലാത്തവരെന്ന് പറയും. ഇപ്പം നമ്മളെന്ത്, നമ്മൾ പ്രശ്നങ്ങൾ വേണ്ടേ? തീർച്ചയായിട്ടും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവണം, എങ്കിൽ മാത്രമാണ് നമ്മുടെ ഈ കഴിവ് തെളിയിക്കാൻ പറ്റുള്ളൂ, ബോറടിക്കാതിരിക്കുള്ളൂ. ജീവിതത്തിലെ അത് സന്തോഷകരമായിട്ട് കാണാൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കൈകാര്യം ചെയ്യാൻ പ്രയാസമായിട്ടുള്ളൊരു കാര്യം, ഒരു ജോലി തന്നെ, ആ ജോലിയിൽ ഒരു ജോബ് നമുക്ക് കിട്ടുന്നു, അത് ചെയ്യാൻ പറ്റാ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരെണ്ണം കിട്ടിക്കഴിയുമ്പോൾ നമ്മളതിനെ നമ്മൾ ചിന്തിച്ചും അതിനായിട്ട് നമ്മൾ അധ്വാനിച്ച് നമ്മളത് ചെയ്ത് കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, അതിനോളം വലിയ ആനന്ദം വേറെ എന്താണ്? സ്ഥിരമായിട്ട് ഒരേ വർക്ക് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു മെഷീൻ്റെ ഒരു ഗിയർ പോലെ നമ്മളിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് സാറ്റിസ്ഫാക്ഷനാണുള്ളത്? അപ്പോൾ പ്രശ്നങ്ങളുണ്ടാകണം. ആ പ്രശ്നങ്ങളെ നമ്മൾ കാണുന്ന മനോഭാവത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആ വ്യക്തിയുടെ വിജയവും അവരുടെ സന്തോഷമൊക്കെ അതിനെ അടിസ്ഥാനപ്പെടുത്തുക. അപ്പോൾ അനുഭവങ്ങൾ ഉണ്ടാകരുതെന്ന് വിചാരിക്കരുത്, അതിനകത്ത് തിക്താനുഭവമുണ്ട്, നല്ല അനുഭവമുണ്ട്. പിന്നെ ആ തിക്താനുഭവങ്ങൾ എന്ന് പറയുന്നതാണ് ഒരു വ്യക്തിനെ രൂപാന്തരപ്പെടുത്തുന്നത്, അതിനെ എന്തെങ്കിലും ആക്കുന്നത് തിക്താനുഭവമാണ്. ഇതെല്ലാം കൂടെ അത് പറയാനുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം, ഈ തിക്താനുഭവങ്ങളുടെ ഗുണം എന്താണെന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോ ശ്രവിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട്, എല്ലാവർക്കും വിജയം ആശംസിച്ചുകൊണ്ടും സമാധാനം ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോ നമുക്ക് വീഡിയോ